പിന്നോട്ട്. കോവിഡിനെ പിടിച്ചുകെട്ടാൻ കേരളം. സംസ്ഥാനത്ത് 14 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തുടനീളം ജാഗ്രതയിലാണ്. ഇന്ന് കൂടുതൽ പരിശോധനാ ഫലം പുറത്തുവരും. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുള്ള 6 പേർക്ക് രോഗമില്ലെന്ന പരിശോധനാ ഫലം പുറത്തുവന്നു. റാന്നിയിൽ 2 മാസം പ്രായമുള്ള കുഞ്ഞും അമ്മയും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇറ്റലിയിൽ നിന്ന് എത്തിയ കോവിഡ് ബാധിതർ സമ്പർക്കം പുലർത്തിയ മുഴുവൻ പേരെയും കണ്ടുപിടിക്കാനുള്ള ശ്രമം ഊർജിതമാക്കി. ഇന്ന് നിയമസഭയിലും കോവിഡ് 19 തുടർന്നുണ്ടായ സാഹചര്യം ചർച്ചയാകും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനു, പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത്, കോട്ടയത്ത് നിന്ന് MS സനീഷ്കുമാർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം അനുവിലേക്ക്. അനു, എല്ലാ തരത്തിലുള്ള ഏകോപനവും ഇതിനെതിരെ ഇപ്പോൾ ഊർജിതമായി നടന്നു വരുന്നത് തിരുവനന്തപുരത്താണല്ലോ. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ തിരുവനന്തപുരത്ത് എങ്ങനെയൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ? ശരത്, തീർച്ചയായും കോവിഡ് 19 കൃത്യമായ പദ്ധതിയോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. നമുക്കിതുവരെ ലഭിച്ച കണക്ക് പ്രകാരം 1495 പേരാണ് ഇപ്പോൾ ആശുപത്രികളിലും വീടുകളിലുമായി പരിശോധനയ്ക്കുള്ളത്. ഇതിൽ 980 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചു. ഇതിൽ 815 പേർക്കും അവരുടെ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവാണ്. ഇന്ന് 151 പേരുടെ പരിശോധനാ ഫലങ്ങളാണ് വരാനുള്ളത്. ഇതാണ് ഇനി ഈ രോഗം കൂടുതൽ വ്യാപിച്ചോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ പരിശോധനാ ഫലങ്ങൾ വരുന്നതോടുകൂടി മനസ്സിലാക്കാൻ കഴിയും. ഏതായിരുന്നാലും ഇതുവരെ പരിശോധിച്ചതിൽ 815 നെഗറ്റീവായത് സംസ്ഥാനം സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ കാര്യമാണ്. മാത്രമല്ല, ഇന്നലെ മുതൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ സാമ്പിളുകൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഈ പരിശോധനകൾ ആരംഭിക്കും. തൃശൂർ മെഡിക്കൽ കോളേജും രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ആ പരിശോധന ഈ പരിശോധിക്കാനുള്ള അനുവാദം കേന്ദ്ര സർക്കാരിനോട് തേടിയിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക അല്ലെങ്കിൽ നടത്തുക എന്നുള്ളതാണ് സർക്കാർ ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഏതായിരുന്നാലും ഈ വലിയൊരു രീതിയിൽ തന്നെ ഈ ഇപ്പോൾ നിലവിൽ 14 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവർ ഇപ്പോഴും കൃത്യമായ നിരീക്ഷണത്തിലാണ്. ഇതിൽ ഇറ്റലിയിൽ നിന്നെത്തിയ ഇറ്റലിയിൽ നിന്നുള്ള വ്യക്തിയുടെ അച്ഛനും അമ്മയ്ക്കും, അവർക്ക് ഏതാണ്ട് 85 വയസ്സിന് മുകളിലാണ്. ഇവരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്നാണ് ഇന്നലെ ആരോഗ്യമന്ത്രി KK ശൈലജ വ്യക്തമാക്കിയത്. മറ്റുള്ളവരെല്ലാം വലിയ ആരോഗ്യത്തിൽ വലിയ ആശങ്കയില്ലാന്നും വ്യക്തമാക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുന്നുണ്ട്. ഇറ്റലിക്കാരുമായി അടുത്ത് സമ്പർക്കം പുലർത്തിയ ആൾക്കാരുടെ പ്രാഥമിക ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ശരി അനു, ആ നിലയിൽ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ശക്തമായ ഏകോപന പ്രവർത്തനങ്ങളാണ്, നടപടികളാണ് നടത്തി വരുന്നത്. അനുവാണ് വിവരങ്ങൾ നൽകിയത്. ഞാൻ അനുവിലേക്ക് മടങ്ങി വരാം. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ പത്തനംതിട്ടയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരമായി പറയാവുന്നത് ഈ 2 മാസം പ്രായമായ കുഞ്ഞും അമ്മയും ഐസൊലേഷനിൽ നിരീക്ഷണത്തിലാണെന്നുള്ളതാണ്. ശരത്ത്, തീർച്ചയായും അങ്ങനെ പുതിയ പുതിയ കേസുകൾ, ഇന്നൊരു 10 കേസോളം അങ്ങനെ അഡ്മിറ്റ് ആകേണ്ടി വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരത്തിലാണ്. പത്തനംതിട്ട നഗരം ഒരു ഇതാണ് ഏതാണ്ട് ഏത് സമയത്തും ഒരവസ്ഥ. അതായത് ബസ്സുകളും കാര്യങ്ങളും ഉണ്ട്, ഈ രാവിലെ ജോലി ചെയ്യുന്ന ജോലിക്കാരും മറ്റും പോകുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഏതാണ്ട് എല്ലാ സമയത്തും നിരവധി കടകൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യവും മറ്റുമാണ് ഇവിടെയുള്ളത്. നമുക്കെന്തായാലും ആദ്യഘട്ടത്തിൽ ഇവരോടൊന്ന്, ഇവിടെ ഓട്ടോ ഡ്രൈവർമാരും മറ്റുമുണ്ട്, അവരോടൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട്, ഒരു തിരക്കിലേക്ക് വരുന്നില്ല എന്നാണ് ഇപ്പോഴും? തിരക്ക് വരുന്നില്ല, ഇതെല്ലാം ആൾക്കാർ പോയെന്ന് വീടുകളിലൊക്കെ ഇരിക്കുക. ബസ്സേ പോലും ആളുകളില്ല, ഒരു പേടി. എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചിട്ടാണ്? കുറെയൊക്കെ ആൾക്കാർ മാസ്ക് വെച്ചിട്ടുണ്ട്. മാസ്കിന് അങ്ങേറ്റത്തെ വിലയാണ് ഇവിടെ കടക്കാർ വാങ്ങിക്കുന്നത്. കടകളിൽ കിട്ടാനുമില്ല സാധനം. ശരത്ത്, ഒരു സാധാരണ നിലയിലേക്ക് പത്തനംതിട്ട എത്താൻ ഇനിയും ഒരുപാട് വൈകും എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇന്ന് 10 കേസുകൾ കൂടി ഐസൊലേറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് ഇന്നലെ രാത്രി തന്നെ ജില്ലാ കളക്ടർ പറഞ്ഞത്. ഇന്നലെ രാത്രി 28 അവസാനത്തെ കണക്ക്. ഒപ്പം തന്നെ ഇന്ന് റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു എന്നതാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അതനുസരിച്ച് ആളുകൾ ഒരുപക്ഷെ കൂടുതലായി
റിപ്പോർട്ട് ചെയ്തേക്കുമെന്നും കരുതപ്പെടുന്നു. ശരി, ശ്രീജിത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ആ റൂട്ട് മാപ്പിന്റെ തുടർച്ചയിൽ ഇന്ന് കൂടുതൽ കേസുകൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ നേരിട്ട് ബന്ധപ്പെട്ടേക്കാം, കൂടുതൽ കേസുകൾ അല്ലെങ്കിൽ ഇന്ന് അഡ്മിഷൻ ഉണ്ടാകാം എന്ന് പറയുന്നു. പത്തനംതിട്ട ടൗണിൻ്റെ രാവിലത്തെ ഒരു അവസ്ഥയാണ് കണ്ടത്. സ്വാഭാവികമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കരുതലും പൊതുവിടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും ഒത്തുചേരൽ ഒഴിവാകുന്നത് തന്നെയാണ് നല്ലത്. ആ നിലയിൽ തന്നെ പത്തനംതിട്ട നിർദ്ദേശങ്ങൾ പാലിച്ചു പോകുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് എനിക്ക് തോന്നുന്നു അതാണ് ഈ ഘട്ടത്തിൽ വേണ്ടതും. കോട്ടയത്ത് നിന്ന് എം എസ് അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, എന്തൊക്കെയാണ് കോട്ടയത്തെ വിവരങ്ങൾ? കോട്ടയത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടൊക്കെ ഐസൊലേഷൻ വാർഡിൽ നിരീക്ഷണത്തിലുള്ള ആളുകൾ, ചികിത്സയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ആ പ്രായമായ അച്ഛനും അമ്മയും, അവരുടെ ആരോഗ്യനില അല്പം സീരിയസ് ആണ് എന്ന നിലയിലാണല്ലോ വിവരങ്ങൾ. ശരത്ത്, തീർച്ചയായും പ്രായാധിക്യം തന്നെയാണ് അവർ നേരിടുന്ന പ്രധാന പ്രശ്നമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ അതീവ ഗുരുതരമായ ഒരു അവസ്ഥ നിലവിലില്ല എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. രാജ്യത്തിന് പുറത്തുമൊക്കെ പ്രായത്ത് ആയ ആളുകൾക്കാണ് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രമേഹമടക്കമുള്ള കടുത്ത രോഗങ്ങൾക്ക് ഉള്ള ഒരു ചികിത്സയിലുമായിരുന്നു ഇത്. ഇവർ അതാണ് ഒരു ചെറിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതിസന്ധി ഘട്ടം പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അധികൃതർ ഉള്ളത്. എന്തായാലും 4 പേർക്ക്, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നവരിൽ 4 പേർക്ക് ഇതിനകം തന്നെ COVID-19 സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റ് പല ആശുപത്രികളിലായി ഐസൊലേഷൻ വാർഡുകളിലും മറ്റ് 5 പേരുണ്ട്. ഈ COVID-19 ബാധിതരായ ആളുകളുമായി ആശയവിനിമയം നടത്തി അല്ലെങ്കിൽ സമ്പർക്കം ചെലുത്തിയ 100-ലധികം ആളുകൾ വിവിധ ഇടങ്ങളിലായി ഇപ്പോൾ ഹോം ക്വാറന്റൈനിലും ഉണ്ട്. നേരത്തെ റൂട്ട് മാപ്പ് അടക്കം പ്രസിദ്ധീകരിച്ച ഇടങ്ങളിൽ കോട്ടയം, കഞ്ഞിക്കുഴി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ രോഗബാധിതരായ ആളുകൾ അല്ലെങ്കിൽ COVID-19 സ്ഥിരീകരിച്ച ആളുകൾ എത്തിയിരുന്നു. ഇവിടെ അടക്കം പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഇവിടെ നിന്നും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ ഇന്നൊക്കെ ആരോഗ്യവകുപ്പിന് ബന്ധപ്പെട്ടേക്കുമെന്ന സൂചനകളുണ്ട്. ചെങ്കളം, കുമരകം പഞ്ചായത്തുകൾ, അതായത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതിന് ചേർന്നുള്ള പഞ്ചായത്തുകളിലും എന്തായാലും നടപടിക്രമങ്ങൾ ഇന്ന് ഊർജിതമാക്കും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ പേവാർഡ് പൂർണ്ണമായും ഐസൊലേഷൻ വാർഡാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ന് മുതൽ കാഷ്വാലിറ്റിയോട് ചേർന്ന 2-ാം നിരയിൽ ഒരു OP ബ്ലോക്ക് പുതുതായും ഈ COVID-19 പരിശോധനകൾക്കും അത്തരം രോഗികൾ എത്തുന്നവർക്ക് വേണ്ടി മാത്രമായി തുറക്കുകയും ചെയ്യും. ശരത്. ശരി, അനീഷും ശ്രീജിത്തുമാണ് കോട്ടയത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അനുവിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി. അനു, ഇതിനിടയിൽ നിന്ന് നിയമസഭ, ഈ സാഹചര്യങ്ങളൊക്കെ നിയമസഭാ സമ്മേളനത്തിൽ COVID-19 കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അത് ചർച്ചയാകുമോ ഇന്ന് നിയമസഭയിൽ? തീർച്ചയായും ഈ ഒരു സാഹചര്യം നിയമസഭയിൽ ചർച്ചയാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇപ്പോൾ സംസ്ഥാനത്ത് 7 വരെയുള്ള ക്ലാസുകൾ പരീക്ഷകളടക്കം റദ്ദ് ചെയ്യുന്ന സാഹചര്യം. 8, 9, 10 +2 ഈ അല്ലെങ്കിൽ കോളേജ് ഈ പരീക്ഷകൾ മാത്രമാണ് നടക്കുക. PSC പരീക്ഷകളടക്കം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ സംസ്ഥാനം ഇതുവരെ നേരിടാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. ഇക്കാര്യങ്ങൾ നിയമസഭയിൽ തീർച്ചയായും ചർച്ചയാവുക തന്നെ ചെയ്യും. പല ക്ഷേത്രങ്ങളിലെയും ഉത്സവങ്ങളടക്കം ആചാരങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ മാറിയിരിക്കുന്നു. വിവാഹങ്ങൾ ലളിതമായി നടത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ഏതായാലും ഇക്കാര്യങ്ങൾ സഭയിലടക്കം ചർച്ചയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ശരത്. ശരി അനു, ശ്രീജിത്ത് അതുപോലെ തന്നെ അനീഷ. ഏതായാലും നേരത്തെ ശ്രീജിത്തിനോട് സംസാരിച്ച ഓട്ടോ ഡ്രൈവർ പങ്കുവെച്ച ഒരു ആശങ്കയുണ്ട്. മാസ്ക് കിട്ടാനില്ല, സാനിറ്റൈസർ കിട്ടാനില്ല, വലിയ വില വാങ്ങുന്നു എന്നൊക്കെ ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞത്. സാനിറ്റൈസർ ഉപയോഗിക്കണമെന്ന് പൊതുജനങ്ങൾക്കിടയിൽ യാതൊരു നിർബന്ധവുമില്ല, പകരം സോപ്പ് ഉപയോഗിച്ചാൽ മതി. അതുപോലെ മാസ്ക് വേണമെന്ന് നിർബന്ധമില്ല, പകരം ടൗവലുകൾ ഉപയോഗിക്കാനുള്ള ഒരു ശ്രദ്ധ, അതുപോലെ പൊതുവിടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഉപയോഗിക്കാനൊരു ശ്രദ്ധയുണ്ടായാൽ മതി എന്ന നിലയിൽ അതിൻ്റെയൊക്കെ പേരിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുകൂടിയാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഇറ്റലിയിൽ കുടുങ്ങിക്കിടന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള 42-അംഗ സംഘം നെടുമ്പാശ്ശേരിയിലെത്തി എന്ന മറ്റൊരു വിവരം രാവിലെ വന്നിട്ടുണ്ട്. ഇവരെ ആലുവ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിശോധനാ ഫലം വരും വരെ ഇവർ ആശുപത്രിയിൽ തുടരും. നിരവധി പേർ ഇപ്പോഴും ഇറ്റലിയിൽ നിന്ന് നാട്ടിൽ വരാനാകാതെ കുടുങ്ങിക്കിടക്കുകയാണ് എന്നും ഇവർ പറയുന്നു. സിജോ വി ജോൺ വിവരങ്ങളുമായി ചേരുകയാണ്. സിജോ, 42 പേരാണോ വന്നത്? വന്ന ഇവരെ നേരെ ആലുവ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചോ? ഇനിയിപ്പോൾ പരിശോധനാ ഫലം, റിസൾട്ടൊക്കെ വന്നത് ശേഷം മാത്രം പുറത്തേക്ക് അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ അവിടെ എന്നതാണോ തീരുമാനം?
സ്ഥലത്ത് പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ ഇവരെ എന്തായാലും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുള്ളൂ. അതായത് ഇറ്റലിയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളെ നിർബന്ധമായും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും റിസൾട്ട് നെഗറ്റീവ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇവരെ പുറത്തുവിടാവൂ എന്നുള്ളൊരു കാര്യമാണ് ആരോഗ്യവകുപ്പ് നൽകിയിരുന്ന നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഖത്തർ എയർവേസിൽ പുലർച്ചെ 2:30 ഇവരെത്തിയത്. 42 സംഘമാണ് ഉള്ളത്. ഇവരെത്തിയ ഉടനെ തന്നെ എയർപോർട്ടിൽ യൂണിവേഴ്സൽ സ്ക്രീനിങ്ങിന് വിധേയമായി അവിടെ ഡോക്ടർമാരുണ്ടായിരുന്നു. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷമാണ് പിന്നെ ആലുവ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ആരിൽ തന്നെ ഇല്ല. എങ്കിൽ പോലും ഈ റിസൾട്ട് വന്നതിന് ശേഷം സിജോ ഇതിന്റെ പ്രശ്നം കാര്യമായി ഒന്നും വേണമെന്നില്ല. ഒരു പനിലക്ഷണമോ ഒക്കെയുള്ളവർ പിന്നീട് ആ രോഗലക്ഷണങ്ങൾ കൂടാം, അല്ലെങ്കിൽ അതിലേക്കൊക്കെ മാറാം, അല്ലെങ്കിൽ അതാണ് നിരീക്ഷിക്കേണ്ടത്. പൂർണ്ണ ആരോഗ്യവാന്മാരാണോ അതോ ഏതെങ്കിലും തരത്തിൽ പനിയും അത്തരം ലക്ഷണങ്ങളും ഉള്ളവരുണ്ടോ? പനി ലക്ഷണം കാര്യമായി പ്രകടിപ്പിച്ചിട്ട് ആളുകൾ ഇല്ല. എങ്കിൽ പോലും ഇറ്റലിയിൽ നിന്ന് എത്തുന്ന ആൾ എന്ന നിലയിൽ ഇവരെ പൂർണ്ണമായും പരിശോധനകൾക്ക് വിധേയമാക്കണം. എയർപോർട്ടിൽ നടത്തിയ പ്രാഥമിക പരിശോധന മാത്രമാണ് കൂടുതൽ റിസൾട്ടുകൾ വരേണ്ടതുണ്ട്. അത്തരം റിസൾട്ട് വന്നതിന് ശേഷം, ആ റിസൾട്ട് നെഗറ്റീവ് ആയതിനു ശേഷം മാത്രമേ ഇവരെ ഡിസ്ചാർജ് ചെയ്യുള്ളൂ എന്ന കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആ റിസൾട്ടിനെ അനുസരിച്ചിരിക്കും ഇവർക്ക് ഡിസ്ചാർജ് നൽകുന്നതെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും അതിനകത്ത് യാതൊരു തരത്തിലുള്ള തിടുക്കത്തിൻ്റെയും ആവശ്യമില്ല. അങ്ങനൊരു തിടുക്കവും ചികിത്സയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ റാന്നിയിലെ ആ മൂന്നംഗ കുടുംബമാണ് സത്യത്തിൽ ഇത്ര വലിയൊരു ആശങ്കയിലേക്ക് കേരളത്തെ ആ വിധം കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ഇറ്റലിയിൽ നിന്ന് വന്ന ഈ 42 ആളുകൾക്കും അവരുടേതായ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. സമയമെടുത്ത് സർക്കാരും ആരോഗ്യവകുപ്പും പറയുന്നത് പൂർണ്ണമായും പാലിച്ച് മെഡിക്കൽ നിരീക്ഷണത്തിൽ, ആരോഗ്യവകുപ്പിൻ്റെ നിരീക്ഷണത്തിൽ കഴിയുക. പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നറിഞ്ഞ് ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ച് മാത്രം പൊതുവിടങ്ങളിലേക്കും വീടുകളിലേക്കും മടങ്ങുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു തിടുക്കത്തിൻ്റെയും ആവശ്യം ആരെ സംബന്ധിച്ചുമില്ല എന്നുള്ളതാണ് പ്രധാനം. സിജോ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തങ്ങൾക്ക് നാട്ടിലേക്ക് വരാനാവുന്നില്ല എന്ന നിലയിലൊക്കെ വളരെ വലിയ തോതിൽ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ ഇറ്റലിയിൽ നിന്ന്. അത്തരം വീഡിയോകളൊക്കെ വന്നിരുന്നല്ലോ, പുറത്തു വന്നിരുന്നല്ലോ. അവരൊക്കെ തന്നെയാണോ വന്നത്? ഇറ്റലിയിൽ നിന്ന് ഇവർക്ക് വരുന്നതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇവരുടെ വാക്കുകൾ ഇവരോട് നേരിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മെഡിക്കൽ വിവരങ്ങളാണ് ഇപ്പോൾ പൂർണ്ണമായും ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇറ്റലിയിൽ കുടുങ്ങിക്കിടന്ന അല്ലെ പോരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിരവധി ആളുകൾ അവിടെ ഇപ്പോഴും പോരുന്നതിന് ബുദ്ധിമുട്ടായി കിടക്കുന്നുണ്ടെന്നുള്ള വിവരം ഇവരുടെ മെഡിക്കൽ സംഘത്തെ അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച് വ്യക്തമായ വിവരമില്ല. എന്തായാലും ഇപ്പോഴും സംഘങ്ങൾ അല്ലെങ്കിൽ ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, വരാൻ താല്പര്യമുണ്ട് എന്നുള്ളൊരു കാര്യം ഡോക്ടർമാരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഈ സംഘത്തിലുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരത് വിവരങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് നൽകിയത്. ഏതായാലും ഇറ്റലിയിൽ നിന്നെത്തിയ 42 സംഘം ആലുവ താലൂക്ക് ആശുപത്രിയിലാണ്. അവിടെ പരിശോധനകളും അതുപോലെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. പരിശോധനാ ഫലം വന്ന് അത് വിലയിരുത്തിയ ശേഷം മാത്രം ആണ് അവർക്ക് വീടുകളിലേക്കും മറ്റും പോകാനാകുമോ, അത് തുടർ നടപടികൾ എങ്ങനെ വേണം എന്ന് തീരുമാനിക്കുള്ളൂ. ഏതായാലും ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അവരെ നേരെ ആലുവ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ COVID-19 സ്ഥിരീകരിച്ച 7 പേർ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ വിവരം പുറത്തുവന്നു. സഞ്ചരിച്ച സ്ഥലങ്ങളും തീയതിയുമാണ് ജില്ലാ കളക്ടർ പ്രസിദ്ധീകരിച്ചത്. ഈ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നവർ ഉടൻ ബന്ധപ്പെടണമെന്ന് ജില്ലാ കളക്ടർ PB നൂഹ് ന്യൂസ് 18നോട് പറഞ്ഞു. രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താനുള്ള പുതിയ നീക്കമാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ചിരിക്കുന്നത്. റൂട്ടുമാപ്പ് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നു. എന്താണ് റൂട്ടുമാപ്പ് എന്ന് നമുക്ക് പത്തനംതിട്ട ജില്ലാ കളക്ടർ PB നൂഹ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, എന്താണ് റൂട്ടുമാപ്പ്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഒരു മാസീവ് എക്സസൈസ് ചെയ്തത് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ഈ കോൺടാക്ട് ആയിട്ടുള്ള പേഷ്യൻസിന്റെ മായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളെയും ട്രേസ് ചെയ്യുക എന്നുള്ളൊരു എക്സസൈസ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 8-ഉം 6-ഉം ടീമുകളെയാണ് പോസ്റ്റ് ചെയ്തത്. ഇന്ന് നമ്മളത് 13 ടീമുകളെയാണ് ഫീൽഡിൽ ഡിപ്ലോയ് ചെയ്തത്. ഇത്രയും ആളുകൾ 3 ദിവസം കൊണ്ട് നമുക്ക് ട്രേസ് ചെയ്ത് കിട്ടിയത് ഏകദേശം 900-ഓളം കേസുകളാണ്. ഈ 900-ഓളം കേസുകൾ കൂടാതെ തന്നെ കുറച്ച് കേസുകൾ ഒരു പക്ഷേ പുറത്തുണ്ടായേക്കാം എന്നുള്ള ഒരു പ്രസംഷന്റെ പുറത്ത് ഒരാളെ പോലും, ഇവരുടെ കോണ്ടാക്ടിൽ വന്നിട്ടുള്ള ഒരാളെ പോലും മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു സ്പേഷ്യോ ടെമ്പറൽ മാപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ ചെയ്തതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ, ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഒരു പർട്ടിക്കുലർ പബ്ലിക് പ്ലേസിൽ
ഈ ആൾ അവിടെ വന്നിട്ടുണ്ട്. ആ അത്രയും സമയത്തിനിടയ്ക്ക് നിങ്ങളിൽ ആരെങ്കിലും ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന രണ്ട് കോൺടാക്ട് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക എന്നുള്ളതാണ്. ആ ബന്ധപ്പെടുന്നത് വഴി അവർ ഓൾറെഡി ഹെൽത്ത് സിസ്റ്റത്തിൽ ഭാഗമാകുന്നു. അവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മൾ ട്രാക്ക് ചെയ്യുന്നു. ആ ട്രാക്ക് ചെയ്തതിന് ശേഷം അവർ ഐസൊലേഷനിലേക്ക് പോകേണ്ടതുണ്ടോ, അവർ പ്രൈമറി ടെർഷറി സെക്കൻഡറി ടെർഷറി ഏത് കോൺടാക്ട് വരുന്നവരാണ് എന്നുള്ള കാറ്റഗറൈസ് ചെയ്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഒന്ന് അനലൈസ് ചെയ്ത് അവരെ ഐസൊലേഷനിൽ വയ്ക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ഈ കാണുന്നതാണ് റൂട്ട് മാപ്പ് അല്ലേ? അത് ഇതിൽ എന്താണ് സാർ, എന്തൊക്കെ കണ്ടന്റ് ആണ് ഇതിൽ ഉൾപ്പെടുത്തി? ഇതിൽ ഉദ്ദേശിക്കുന്നത് ആ പർട്ടിക്കുലർ പോയിട്ടുള്ള ലൊക്കേഷൻ ഏതാണ് എന്നുള്ളതാണ്. ലൊക്കേഷൻ ഏത് ഡേറ്റിലാണ് പോയത്, ഏത് ടൈമിലാണ് പോയത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ പ്രസിദ്ധീകരിക്കും, എങ്ങനെ ജനങ്ങളിലേക്ക്? ഇത് സോഷ്യൽ മീഡിയ വഴി, അതുപോലെ പബ്ലിക് എല്ലാ പ്രിന്റ് മീഡിയ വഴി, എല്ലാ മീഡിയ വഴിയും നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയും. എന്തായാലും പുതിയ നീക്കങ്ങൾ, പുതിയ തന്ത്രങ്ങൾ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ തന്നെ ആളുകളിലേക്ക് പരമാവധി പേരെ ഈ സമ്പർക്കിതരെ കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, പത്തനംതിട്ട. രാജ്യത്ത് കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം 61. ഇന്നലെ 15 പേർക്ക് കൂടി COVID-19 രോഗം സ്ഥിരീകരിച്ചു. കേരളത്തിൽ 8, കർണാടകയിൽ 4, പൂനെയിൽ 3 പേർക്കുമാണ് COVID-19 സ്ഥിരീകരിച്ചത്. രോഗലക്ഷണങ്ങളുമായി ചെന്നൈയിൽ 2 മലയാളികളെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചു. മധുരയിലും കോയമ്പത്തൂരിലും ജോലി ചെയ്യുന്ന ഇവർ ഇറ്റലി, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് മടങ്ങിയെത്തിയത്. ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നൽകുന്നത് ഇന്ത്യ താൽക്കാലികമായി നിർത്തി. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ വീടുകളിൽ 14 ദിവസത്തെ നിരീക്ഷണത്തിൽ കഴിയണമെന്ന് ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. കോവിഡ് ബാധിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം ഇറ്റലിയിൽ മരിച്ചത് 168 പേരാണ്. ഇതോടെ ഇറ്റലിയിലെ മരണം 630 കടന്നു. 10,000-ത്തിലേറെ പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. രാജ്യത്തെ 60 മില്യൺ ജനങ്ങൾക്ക് സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ലോകത്താകെ മരണസംഖ്യ 4,000 കടന്നു. അമേരിക്കയിൽ വാഷിംഗ്ടണിന് പിന്നാലെ ന്യൂയോർക്കും കോവിഡ് ബാധിത മേഖലയായി പ്രഖ്യാപിച്ചു. അതിനിടെ COVID-19 ആദ്യം റിപ്പോർട്ട് ചെയ്ത ചൈനയിലെ വുഹാൻ നഗരം രോഗത്തെ അതിജീവിച്ചു എന്ന് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അറിയിച്ചു. മൊറോക്കോ, ലെബനൻ രാജ്യങ്ങളിൽ ആദ്യ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ജാഗ്രതയിൽ എല്ലാവരും സാനിറ്റൈസറും മാസ്കും ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. മാസ്കിൻ്റെയും സാനിറ്റൈസറിൻ്റെയും കുറവ് പൊതുജനങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കേണ്ട കാര്യവുമില്ല. സാനിറ്റൈസറിന് പകരം സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കണം. മാസ്കിന് പകരം ടവൽ ഉപയോഗിക്കണം എന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് കോവിഡ് ഭീതി പടർന്നതിന് പിന്നാലെ ആവശ്യക്കാർ ഏറിയതാണ് വിപണിയിൽ മാസ്കുകൾക്കും സാനിറ്റൈസറിനും കുറവ് വരാൻ കാരണം. പൊതുജനങ്ങൾ സാനിറ്റൈസറും മാസ്കും നിർബന്ധമാക്കേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. സാനിറ്റൈസർ ലഭ്യമല്ലെന്ന് പറഞ്ഞ് പലരും വിളിക്കുന്നുണ്ട്. എന്നാൽ സാനിറ്റൈസറിന് പകരം സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കിയാൽ മതി. സാനിറ്റൈസർ കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് ആകെ പാനിക് ആവേണ്ട കാര്യമില്ല. വീട്ടിലെല്ലാവർക്കും സോപ്പുണ്ട്. ആ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കൈ കഴുകിയാൽ മതി. അത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഹാൻഡ് വാഷ് പറയുന്നത് എവിടെയെങ്കിലും ഈ വൈറസ് മറ്റുള്ളവരുടെ ഉമിനീരോ കഫമോ മറ്റോ തെറിച്ചു വീണെടുത്ത് നമ്മൾ തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വരും. നമ്മൾ കണ്ണോ മൂക്കോ ആ കൈ കൊണ്ട് തൊടുമ്പോൾ ശരീരത്തിലേക്ക് വരാനിടയുണ്ട് എന്നതാണ്. ആ വിദൂര സാധ്യത പോലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പുറത്തെവിടെയെങ്കിലും സ്പർശിച്ചാൽ കൈ നല്ല വൃത്തിയായിട്ട് കഴുകുക. മാസ്കിന് പകരം ടവൽ കരുതുക. അത് കഴുകി ഉപയോഗിച്ചാൽ മതിയാകും. അടിയന്തര ഘട്ടങ്ങളിൽ ഒഴികെ മാസ്കിന്റെ ആവശ്യകതയില്ലെന്നും ആരോഗ്യമന്ത്രി. മാസ്ക് ഉൽപാദനം ഒന്നും ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ഭയക്കേണ്ടതില്ല. കാരണം ഇത് പൊതുജനങ്ങളാകെ ഉപയോഗിക്കേണ്ടതില്ല. അത് വളരെ വ്യക്തമായി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ചിലയിടത്ത് പുറത്തിറങ്ങുന്നവരെല്ലാം മാസ്ക് ഇട്ടുകയാണ്. മാസ്കുകളുടെ വില വർദ്ധിപ്പിക്കരുതെന്ന് വ്യാപാരികൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് COVID-19 റിപ്പോർട്ട് ചെയ്തതോടെ ഇതര സംസ്ഥാന തൊഴിലാളികളും ആശങ്കയിലാണ്. ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലെന്നും ആക്ഷേപമുണ്ട്. അങ്കമാലിയിൽ നിന്ന് എൻ ശ്രീനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ. ഇവിടെ എന്ത് നിർമ്മാണ പ്രവർത്തനം നടക്കണമെങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ സഹായം ആവശ്യമാണ്. അവരെ സർക്കാർ തന്നെ വിശേഷിപ്പിക്കുന്നത് അതിഥി തൊഴിലാളികൾ എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം അത്രമാത്രം അവരുടെ ജനസംഖ്യ കേരളത്തിലുള്ള സാന്നിധ്യം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ ഇവിടുത്തെ നിർമ്മാണ മേഖലയുടെയും മറ്റ് പുരോഗതികളുടെയും നട്ടെല്ലായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വലിയ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവർക്കിടയിൽ ആരോഗ്യ പ്രവർത്തകർ എത്രമാത്രം ഇറങ്ങുന്നുണ്ട്, പ്രത്യേകിച്ച് കൊറോണ പോലെയുള്ള വലിയ രോഗങ്ങൾ പടരുന്ന ഒരു സാഹചര്യത്തിൽ
ഇവർക്കിടയിൽ എത്രമാത്രം അവബോധമുണ്ട് എന്നുള്ള കാര്യം സംശയകരമാണ്. മാത്രമല്ല ഇവരിൽ നിന്ന് ഒരുപക്ഷെ ഇവർ മലയാളികളുമായി ഏറ്റവും അടുത്ത് പെരുമാറുന്നവരാണ്, അവരിൽ നിന്ന് ഒരുപക്ഷെ നമുക്കും അത്തരത്തിലുള്ള രോഗങ്ങൾ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊക്കെയുള്ള ഒരു അവബോധവും അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോഗ്യ പ്രവർത്തനവും എത്രമാത്രം നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. കോവിഡ് 19 തുടർന്ന് സംസ്ഥാനത്തെ സാഹചര്യം ഇന്ന് നിയമസഭയിൽ ചർച്ചയായേക്കും. ആരോഗ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പ്രസ്താവന നടത്തും. വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ടും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി. കോവിഡ് 19 പരിശോധനയ്ക്കുള്ള സൌകര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും. VRDL ഗ്രേഡ് 3 അംഗീകാരം ലഭിച്ചതോടെയാണ് കോഴിക്കോട്ടും സാമ്പിളുകൾ പരിശോധിക്കാനുള്ള സൌകര്യം ഒരുങ്ങിയത്. ഇതോടെ 4 മണിക്കൂറിനകം പ്രാഥമിക പരിശോധനാ ഫലം അറിയാനാകും. ഒരു മാസം കേരളത്തിലെ തിയേറ്ററുകൾ അടഞ്ഞുകിടന്നാലുണ്ടാകുന്ന വരുമാന നഷ്ടം 1500 കോടി രൂപ. ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന 39 മലയാള സിനിമകളുടെ പ്രവർത്തനങ്ങളാണ് കോവിഡ് ജാഗ്രതയിൽ നിർത്തിവെക്കേണ്ടി വരുന്നത്. ഇടവേള. കോവിഡ് 19 ലക്ഷണമുള്ള രോഗി ചികിത്സയ്ക്കെത്തിയത് ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്ന് ഫേസ്ബുക്കിലൂടെ ആരോപണം ഉന്നയിച്ച ഡോക്ടർ ഷിനു ശ്യാമളനെതിരെ കേസെടുത്തു. തൃശൂർ വാടാനപ്പള്ളി പോലീസാണ് കേസെടുത്തത്. സമൂഹത്തിൽ പരിഭ്രാന്തി പരത്തി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചു എന്നീ കുറ്റങ്ങൾക്കാണ് കേസ്. തൃശൂർ DMO പരാതിയിലാണ് നടപടി. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ്. സുവി, ആരോഗ്യവകുപ്പ് കേസൊക്കെ കൊടുത്ത് ഡോക്ടർക്കെതിരെ നീങ്ങാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായും സനീഷ്, തീർച്ചയായും ശരത് ഇക്കാര്യത്തിൽ മുന്നോട്ട് തന്നെ പോകും എന്നാണ് DMO അറിയിച്ചിരിക്കുന്നത്. ഷിനു ശ്യാമലിനെതിരെ ഇന്നലെയാണ് DMO പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വാടാനപ്പള്ളി പോലീസ് കേസെടുത്തിരിക്കുന്നത്. സമൂഹത്തിൽ അനാവശ്യമായ പരിഭ്രാന്തി പരത്തി, ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചു എന്നീ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു പരാതി നൽകിയിരുന്നത്. സ്വകാര്യ ക്ലിനിക്കിൽ തന്റെ അടുത്ത് ചികിത്സയ്ക്ക് എത്തിയ രോഗി താൻ എന്നാണ് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം February 31 എന്ന് പറഞ്ഞു, പിന്നീട് January 31 എന്ന് പറഞ്ഞു. ആരോഗ്യവകുപ്പിനെ അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ രോഗി കടന്നു കളഞ്ഞു എന്നായിരുന്നു ഷിനു ശ്യാമളന്റെ പരാതി. ഈ ഷിനു ശ്യാമളൻ ഫേസ്ബുക്കിൽ കുറിച്ചത്, തുടർന്ന് ആരോഗ്യവകുപ്പിനെ താൻ ഈ രോഗിയുടെ സ്കൂട്ടറിന്റെ നമ്പർ നൽകി, പക്ഷെ ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ല എന്നും ഇതിൽ പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. ഈ ഇതിനെതിരെയാണ് ഇപ്പോ ആരോഗ്യവകുപ്പ് നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ ഇയാളെ സ്കൂട്ടർ പ്രകാരം ഇയാളെ കണ്ടെത്തുകയും തുടർന്ന് ഇയാൾ January 31 വന്നത് എന്നും ഇയാളുടെ ഹോം ക്വാറന്റൈൻ പൂർത്തിയായിരിക്കുന്നു എന്നും ആരോഗ്യവകുപ്പ് കണ്ടെത്തി. തുടർന്നാണ് ഇയാളെ ഖത്തറിലേക്ക് പോകാൻ അനുവദിച്ചത് എന്നും ആരോഗ്യവകുപ്പ് വിശദമാക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ ഷിനു ശ്യാമളൻ പരിഗണിക്കാതെ ഈ നിരവധി ആരോപണങ്ങളാണ് ഇത്തരം ഒരു വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് DMO പറയുന്നത്. ഇതിനെതിരെ പോലീസ് കേസ് ഇന്നലെ തന്നെ തൃശൂർ DMO നൽകിയിരുന്നു. അതിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ശരി, സുവിയാണ് വിവരങ്ങൾ ഇപ്പോൾ തൃശൂരിൽ നിന്ന് നൽകിയത്. KPCC ഭാരവാഹികളുടെയും DCC പ്രസിഡന്റുമാരുടെയും യോഗം ഇന്ന് ചേരും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ പ്രതിഷേധ പരിപാടികൾക്ക് രൂപം നൽകാനാണ് യോഗം. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും CPI സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന MN ഗോവിന്ദൻ നായരുടെ ഭാര്യ ദേവകി പണിക്കർ നിര്യാതയായി. ഗുഡ്ഗാവിലെ വസതിയിലായിരുന്നു അന്ത്യം. ഹോളി അവധിക്ക് ശേഷം പാർലമെന്റ് സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡൽഹി കലാപം ലോക്സഭ ചർച്ചയ്ക്കെടുക്കും. മധ്യപ്രദേശിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങളുമായി BJP. സിന്ധ്യ നാളെ BJPയിൽ ചേരും. കേന്ദ്രമന്ത്രിസ്ഥാനം നൽകുമെന്നാണ് വിവരം. സ്പോർട്സ്.